യേശുനാഥനെ അടക്കം ചെയ്തതിന് ശേഷം ഈശോ പാതാളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ വേദനയിൽ കഴിഞ്ഞിരുന്ന എല്ലാ ആത്മാക്കൾക്കും പ്രത്യാശയുടെ ദീപവും ജലവും നൽകി അവർക്ക് നിത്യജീവനിലേക്ക് പ്രതീക്ഷ നൽകി എന്ന് നാം വിശ്വസിക്കുന്നു. പുതിയ തീയും പുതിയ ജലവും നമുക്ക് പ്രത്യാശ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ ജ്ഞാനസ്നാന വ്രതങ്ങളെ നമ്മൾ നവീകരിക്കുന്നു. യേശുവിന് വേണ്ടി സ്ഥിരതയുള്ള ധീരതയുള്ള സ്നേഹത്തിൻ്റെ പ്രവാചകരും വക്താക്കളുമാകാൻ വീണ്ടും നമ്മൾ പ്രതിജ്ഞയെടുക്കുന്നു, തീരുമാനമെടുക്കുന്നു. അങ്ങനെയാകാനും ജീവിക്കാനും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ബുദ്ധിമുട്ടിൻ്റെ നാളുകളിലാണ് നമ്മളെല്ലാവരും. ലോകം മുഴുവനുമുള്ള COVID-19 ബാധിതരുടെ എണ്ണം 17 ലക്ഷം ആയി. 1,02,000-ലധികം പേർ ഈ രോഗം മൂലം മരണപ്പെട്ടു കഴിഞ്ഞു. ഇതെവിടെ വെച്ചെങ്കിലും ഇതിനൊരു പരിസമാപ്തി ഉണ്ടാകണം എന്ന് നമുക്കറിയാം. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ലക്ഷക്കണക്കിന് നമ്മുടെ കേരളീയരാണ് സ്വന്തം വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും അകന്ന് പ്രവാസികളായി ലോകം മുഴുവനുമുള്ളത്. നാട്ടിലേക്കൊന്ന് വരാൻ പോലും സാധിക്കുന്നില്ല. കുറേയധികം പേർക്ക് രോഗബാധയുണ്ട്. 25-ഓളം മലയാളികൾ പുറം നാടുകളിൽ മരണപ്പെട്ടു കഴിഞ്ഞു. ദൈവത്തിനെ മുറുകെ പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദുരന്തങ്ങളിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ജനങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദേവാലയങ്ങൾ ആളൊഴിഞ്ഞ കാര്യമായി. ഇന്നലെ ഒരു അമ്മ ഇവിടെ വന്ന് അക്ഷരാർത്ഥത്തിൽ കരയുകയായിരുന്നു. ഇങ്ങനെയൊരു ദുഃഖവെള്ളിയും ഇത്ര ദുഃഖമുള്ള ഒരു ദുഃഖവെള്ളി ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു.
ലോകം എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ അമ്മയുടെ ദുഃഖം എല്ലാവരുടെയും സങ്കടമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എളിമയോടെ, സത്യസന്ധമായ എളിമയോടെ, എന്നാൽ ദൈവം നമ്മെ രക്ഷിക്കും, കൈപിടിച്ചുയർത്തും, പുതിയ പ്രകാശവും പുതിയ ജലവും പുതിയ ജീവനും നമുക്ക് നൽകുമെന്നുള്ള പ്രത്യാശയോടെ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് മനുഷ്യരുടെ സ്നേഹത്തിലും പരിശ്രമത്തിലും നന്മയിലും പ്രത്യാശ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. ഈ അഗ്നി കൊണ്ടും ജലം കൊണ്ടും ഈ ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കണമേ, നവീകരിക്കണമേ, നന്മയിൽ സ്ഥിരതയുള്ളതാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ വിളവണത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും മകയുടേതാകുന്നു. ആമേൻ. അങ്ങയുടെ അത്ഭുതകരമായ ഉത്ഥാനത്താൽ ലോകത്തെ ആനന്ദിപ്പിച്ച കരുണാനിധിയായ കർത്താവേ, സ്ഥിരമായ വിശ്വാസവും ദൃഢമായ പ്രതീക്ഷയും പരിപൂർണമായ സ്നേഹവും നൽകി ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. കളങ്കരഹിതമായ ഹൃദയത്തോടുകൂടെ അങ്ങയെ പാടി പുകഴ്ത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങേ എന്നെ ഉദ്ധരിച്ചു. എന്റെ ദുഃഖം കണ്ട് ആനന്ദിക്കുവാൻ ശത്രുക്കളെ അങ്ങ് അനുവദിച്ചില്ല. അങ്ങേ എന്നെ സുഖപ്പെടുത്തുകയും മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. എന്റെ സങ്കടം അങ്ങ് സന്തോഷമായി പകർത്തി എന്റെ വിലാപ വസ്ത്രങ്ങൾ മാറ്റി അങ്ങ് എന്നെ ആനന്ദമണിയിച്ചു. ആകയാൽ മൗനമായിരിക്കാതെ ഞാൻ അങ്ങേ സ്തുതിക്കും. എന്റെ ദൈവമായ കർത്താവേ, നിരന്തരം ഞാൻ അങ്ങേ വാഴ്ത്തും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം അന്ധകാരത്തിൽ പ്രകാശിക്കുന്നു. ദീപമേ സ്വർലോക ദീപമേ, ജീവൻ പകർന്നിടുന്ന ദീപമേ, വാനം തുറന്നു വന്ന ദീപമേ, അനുഗ്രഹസമ്പന്നമായ സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും
നിരന്തരം പുകഴ്ത്തുകയും ചെയ്യുന്നു. ആമേൻ. സർവാധിപരം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. മർത്തിരു നിത്യ മഹോന്നതമാ, ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. അങ്ങയുടെ പീഡാനുഭവത്താലും മരണത്താലും മഹനീയമായ ഉത്ഥാനത്താലും മനുഷ്യവർഗത്തെ രക്ഷിച്ച പരമകാരുണികനായ മിശിഹായെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. എന്റെ കർത്താവായ രാജാവേ, ഞാനങ്ങ് സ്തുതിക്കുന്നു. ഇവിടുത്തെ എന്റെ കർത്താവിന്റെ ഭക്തിപൂർവ്വം നമുക്ക് ആരാധിക്കാം. അവിടുന്ന് മരണത്തിൽ നമ്മെ രക്ഷിക്കും, സ്വർഗഭാഗ്യത്തിന് അർഹരാക്കുകയും ചെയ്യും. എല്ലാ ദിവസവും ഞാൻ അങ്ങയെ വാഴ്ത്തും, അങ്ങേ നാമം എന്നും പ്രകീർത്തിക്കും. കർത്താവ് വലിയമാകുന്നു, അവിടുത്തെ മഹത്വം അഗ്രഹ്യമാകുന്നു. തലമുറ തലമുറയോട് അങ്ങേ പ്രവർത്തികൾ പ്രഖ്യാപിക്കും. അങ്ങേ അവദാനങ്ങളും മഹാത്മ്യവും അവർ വിളംബരം ചെയ്യും. അങ്ങേ അനുഗ്രഹങ്ങളുടെ കഥകൾ അവർ വിസ്തരിച്ചു പറയും. നീതിമാന്മാർ അന്വേഷിക്കുന്നത് കണ്ടിട്ടു, കർത്താവ് കാരുണ്യവാനും ദയാലുവുമാണല്ലോ. അവിടുന്ന് ദാക്ഷിണ്യവാനും നല്ലവനുമാകുന്നു, അവിടുന്ന് എല്ലാവർക്കും നന്മ ചെയ്യുന്നു. അങ്ങയുടെ ദാസന്മാർ അങ്ങയെ സ്തുതിക്കും, പരിശുദ്ധന്മാർ അങ്ങയെ പുകഴ്ത്തും. അവർ അങ്ങേ രാജ്യത്തെ സ്തുതിക്കുകയും പ്രതാപം പ്രകീർത്തിക്കുകയും ചെയ്യും. അങ്ങയുടെ പ്രാബല്യത്തെ പറ്റിയും രാജ്യത്തിന്റെ സുസ്ഥിതിയെ കുറിച്ചും അവർ പ്രസംഗിക്കും. അങ്ങയുടെ രാജ്യവും വാഴ്ചയും എന്നെന്നും നിലനിൽക്കുന്നു. സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളോ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങേ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. സർവേശാദി പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. നിത്യനമർത്യം പരിശുദ്ധൻ, വിശുദ്ധരിൽ സംവേദനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, കാരുണ്യപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. വേദപുസ്തക വായന, വിജ്ഞാപനം. പ്രവാചകനായ ജോനാസ് 3 ദിവസം മത്സ്യത്തിന്റെ ഉദരത്തിൽ കഴിച്ചുകൂടി. മിശിഹ 3 ദിവസം ഭൂമിക്കുള്ളിലും. യോനാസ് പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായന, അധ്യായം 2. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എന്റെ കഷ്ടപ്പാടിൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അവിടുന്ന് എന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. പാതാളത്തിൽ നിന്ന് ഞാൻ കർത്താവിനെ വിളിച്ചു, അവിടുന്ന് എന്നെ ചെവിക്കൊണ്ടു. അങ്ങ് എന്നെ ആഴത്തിലേക്ക് തള്ളി, കടലിന്റെ നടുവിലേക്ക്. ഓളങ്ങളും തിരമാലകളും എന്റെ മേൽ ആഞ്ഞടിച്ചു. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ പുറന്തള്ളപ്പെട്ടുവെന്നും ഇനിയും അങ്ങനെ ആ വിശുദ്ധ ഭവനത്തെ കണ്ണുയർത്തി നോക്കുമെന്നും അപ്പോൾ ഞാൻ പറഞ്ഞുപോയി. ജലം എന്നെ വിഴുങ്ങി, ആഴം എന്നെ ആവരണം ചെയ്തു. അഗാധത്തിലേക്ക് ഞാൻ താണു, എന്റെ ചുറ്റും അഴികളുയർന്നു. എങ്കിലും എന്റെ കർത്താവായ ദൈവമേ, അങ്ങ് എന്റെ ജീവനെ അവിടെ നിന്ന് രക്ഷിച്ചു. എന്റെ ആത്മാവ് തളർന്നപ്പോൾ കർത്താവിനെ ഞാൻ അനുസ്മരിച്ചു. എന്റെ പ്രാർത്ഥന വിശുദ്ധ ഭവനത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർന്നു.
ബിംബാരാധന ചെയ്യുന്നവർ സത്യദൈവത്തെ പരിത്യജിച്ചു കളയുന്നു. ഞാൻ കൃതജ്ഞതാപൂർവം അങ്ങേക്ക് ബലിയർപ്പിക്കും. എൻ്റെ വ്രതങ്ങൾ ഞാൻ പാലിക്കും. മോചനം കർത്താവിൽ നിന്നാണല്ലോ. ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു, മത്സ്യം അയാൾ വിമുക്തനാക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലേഖനം വിജ്ഞാപനം. കുരിശിന്റെ ദൗത്യത്തെ പറ്റി വിശുദ്ധ പൗലോസ്ലിഹ അറിയിക്കുന്നു. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1:18-25 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. നാശത്തിന്റെ വഴിയിൽ നടക്കുന്നവർക്ക് കുരിശിന്റെ ദൗത്യം മൗഢ്യമായി തോന്നും. എന്നാൽ രക്ഷയുടെ വഴിയിൽ നടക്കുന്ന നമുക്ക് അത് ദൈവത്തിന്റെ ശക്തിയായിട്ടാണ് അനുഭവപ്പെടുക. എന്തെന്നാൽ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും സമർത്ഥന്മാരുടെ സാമർഥ്യവും ഞാൻ നശിപ്പിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ബുദ്ധിമാന്മാരെവിടെ? നിയമജ്ഞന്മാരെവിടെ? ആധുനികരായ താർക്കികന്മാരെവിടെ? പ്രാപഞ്ചികമായ ബുദ്ധി ദൈവം മൗഢ്യമാക്കി മാറ്റിയില്ലേ? എന്തെന്നാൽ ലോകത്തിന് അതിൻ്റെ ബുദ്ധിയെല്ലാം ഉപയോഗിച്ചിട്ടും ദൈവത്തെ അറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ബോഷത്വമായി തോന്നുന്ന ഞങ്ങളുടെ പ്രസംഗത്താൽ വിശ്വാസികളെ രക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചായി. യൂതന്മാർക്ക് അത്ഭുതങ്ങൾ കാണണം, ഗ്രീക്കുകാർക്ക് വിജ്ഞാനം വേണം. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ക്രൂശിതനായ മിശിഹായെ ആണ്. അത് യൂതന്മാർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ബോഷത്വുമായിരിക്കാം. എന്നാൽ വിളിക്കപ്പെട്ടവർക്ക്, അവർ യൂതരായാലും ഗ്രീക്കുകാരായാലും, മിശിഹ ദൈവത്തിൻ്റെ ശക്തിയും വിജ്ഞാനവുമാകുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ ബോഷത്വം മനുഷ്യരുടെ ജ്ഞാനത്തെക്കാൾ മഹത്താണ്. ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യന്റെ ശക്തിയേക്കാൾ ബലിഷ്ടവുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ അങ്ങേ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന്റെ എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് സദാപ്രഭു തന്നെ പരിശുദ്ധ ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവേ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വെള്ളിയാഴ്ച അസ്തമിച്ചു. പിറ്റേ ദിവസം പ്രധാനാചാര്യന്മാരും പ്രീശരും പീലാത്തോസിനെ ചെന്ന് കണ്ട് ഇങ്ങനെ പറഞ്ഞു, മരണം കഴിഞ്ഞു, മൂന്നാം ദിവസം താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു. അതിനാൽ മൂന്ന് ദിവസത്തേക്ക് കല്ലറക്കി ശക്തമായ കാവൽ ഏർപ്പെടുത്തണം. അല്ലെങ്കിൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ ചെന്ന് ആരും അറിയാതെ മൃതശരീരം എടുത്തു മാറ്റിയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രചരണം നടത്താനിടയുണ്ട്. അങ്ങനെ ആദ്യത്തേക്കാൾ അപഹാസ്യമായ വിധം നമ്മൾ വഞ്ചിതരായിട്ടില്ല. പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ കാവൽക്കാരെ നിർത്തി കഴിയുന്നത്ര ജാഗ്രതയോടെ കല്ലറ കാത്തുകൊള്ളുവിൻ. അതിനാൽ അവർ പോയി കല്ലിന് മുദ്രവെച്ച് കല്ലറ ഭദ്രമാക്കുകയും കാവലിന് ആളുകളെ ഏർപ്പെടുത്തുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് ആത്മീയവരങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. അങ്ങയുടെ തിരക്കത്താൽ ഞങ്ങളെ വിശദീകരിക്കുകയും അങ്ങയുടെ കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത കർത്താവേ, മരണശേഷം പാതാളത്തിലിറങ്ങി രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നവരുടെ ആത്മാക്കളെ ആനന്ദപൂരിതമാക്കിയ കർത്താവേ, ആത്മീയ വരങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വേദന നിറഞ്ഞ മരണത്താൽ മനുഷ്യരെ ദൈവവുമായി രമ്യപ്പെടുത്തിയ കർത്താവേ, ആത്മീയ വരങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഗാഗുൽത്തായിൽ സ്വയം ബലിയർപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം നേടിയ കർത്താവേ, ആത്മീയ വരങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അനുഗ്രഹത്തെ രക്ഷിക്കുവാൻ വേണ്ടി വിശ്വസ്തനായ ആണ്ടിടയനെ പോലെ ജീവൻ ബലിയർപ്പിച്ച കർത്താവേ, ആത്മീയ വരങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദുഃഖപൂർണമായ മരണത്താൽ ലോകത്തിലെ ദുഃഖത്തിലാഴ്ത്തുകയും മഹനീയമായ ഉദ്ധാനത്താൽ അതിനാനന്ദിപ്പിക്കുകയും ചെയ്ത കർത്താവേ, ആത്മീയ വരങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ രക്ഷകനും മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയുമായ മിശിഹായി അങ്ങയുടെ പീഡാനുഭവത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും അങ്ങയുടെ ഉത്ഥാനത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നവീകരിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ.
സ്നേഹമുള്ളവരെ, പുതിയ വെള്ളം വെഞ്ചിരിച്ച് ഞാൻ സ്നാനവ്രതം പുതുക്കുന്നതിനുള്ള ഇനിയുള്ള തിരുക്കർമ്മങ്ങൾ ആദ്യഭാഗം മാമോദീസ തൊട്ടിയുടെ സമീപത്താണ് നടക്കുക. പരിശുദ്ധാത്മാവിനോടുള്ള ഗാനം ആലപിച്ചുകൊണ്ട് നമ്മളെല്ലാവരും മാമോദീസ തൊട്ടിയുടെ സമീപത്തേക്ക് പോകുന്നു. പരിശുദ്ധമായ മാമോദീസായ ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കുകയും മക്കളായി ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിരന്തരം പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം അചഞ്ചലമായി പരിരക്ഷിക്കണമേ. ഞങ്ങൾ ആരംഭിക്കുന്ന പുതിയ ജീവിതം മലിനമാകാൻ അനുവദിക്കരുതേ. അങ്ങേക്ക് പ്രിയങ്കരമായത് മാത്രം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:3-11 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നാം എല്ലാവരും ഈശോമിശിഹായിൽ മാമോദീസ മുങ്ങിയത് അവിടുത്തെ മരണത്തിൽ പങ്കുകാരാകുവാൻ വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെയോ? മാമോദീസ വഴി നാം അവിടുത്തോടുകൂടി മരിച്ചു സംസ്കരിക്കപ്പെടുന്നു. മിശിഹ മരണശേഷം പിതാവിന്റെ മഹത്വത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റു. അതുപോലെ നാമും ഒരു പുതിയ ജീവിതം നയിക്കേണ്ടിയിരിക്കുന്നു. അവിടുന്ന് കൈവരിച്ചതുപോലെയുള്ള ഒരു മരണത്തിൽ അവിടത്തോട് നാം യോജിച്ചിരുന്നാൽ അവിടുന്ന് നേടിയതുപോലെയുള്ള ഒരു ഉയർപ്പിലും അവിടത്തോട് നാം യോജിച്ചിരിക്കും. ദുഷിച്ച ശരീരം നശിപ്പിക്കപ്പെടുന്നതിനും മേലിൽ നാം പാപത്തിന് അടിമകളാകാതിരിക്കുന്നതിനും വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ മിശിഹായുടെ കൂടെ ക്രൂശിക്കപ്പെട്ടു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ മരിച്ചവൻ പിന്നെ പാപം ചെയ്യുകയില്ല. നമ്മൾ മിശിഹായുടെ കൂടെ മരിച്ചാൽ
മിശിഹായോടുകൂടി ജീവിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഉയർത്തെഴുന്നേറ്റ മിശിഹ ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് ഇനി അവിടുത്തെ മേൽ അധികാരമില്ല. അവിടുന്ന് മരിച്ചത് പാപത്തെ സംബന്ധിച്ചിടത്തോളമാണ്, അവിടുന്ന് ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായി പരിഗണിച്ച് മിശിഹായിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമസ്കാരം. നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു അരുളി ചെയ്തു, പരിശുദ്ധാത്മാവും ജലവും വഴി രണ്ടാമതും ജനിക്കാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ജഡത്തിൽ നിന്ന് വരുന്നത് ജഡമായിരിക്കും, ആത്മാവിൽ നിന്ന് വരുന്നത് ആത്മാവും. നിങ്ങൾ രണ്ടാമത് ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതിനെ പറ്റി വിസ്മയിക്കേണ്ട. കാറ്റ് അതിനെ ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കാറുമുണ്ട്. എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ നിങ്ങൾക്കറിഞ്ഞുകൂടാ. ആത്മാവ് വഴി ജനിക്കുന്നവരുടെ സ്ഥിതിയും അങ്ങനെയാണ്. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യർഗത്തെ വീണ്ടെടുക്കാൻ തന്റെ തിരുക്കുമാരനെ ലോകത്തിലേക്ക് എത്തി നിത്യപിതാവിനെ നമുക്ക് പ്രകീർത്തിക്കാം. തന്നെ തന്നെ താഴ്ത്തി പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നമുക്ക് തുല്യനായി തീർന്ന ദേവകുമാരനെ നമുക്ക് ഏറ്റുപറയാം. അവിടുന്ന് സത്യം കൊണ്ട് നമ്മെ നവീകരിക്കുകയും ജീവന്റെയും പ്രകാശത്തിന്റെയും മാർഗം നമുക്ക് തുറന്നു തരികയും ചെയ്തു. അത്ഭുതകരമായ ദിവ്യവചനത്താൽ അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തി. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ സ്വതന്ത്രരാക്കി. നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് സ്നേഹപൂർവ്വം അവിടുത്തേക്ക് നന്ദി പറയാം. ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുവാൻ തയ്യാറാകുന്ന ഈ അവസരത്തിൽ മാമോദിസായിലും സ്തൈര്യലേവനത്തിലും നമ്മൾ ചെയ്ത വാഗ്ദാനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് സത്യത്തിലും വിശുദ്ധിയിലും വാർത്തെടുക്കപ്പെട്ട പുതിയ മനുഷ്യരായി രൂപാന്തരം പ്രാപിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ പരിശുദ്ധമായ ജീവിതം കണ്ട് സ്വർഗീയ സഭ സന്തോഷിക്കുകയും ഭൂമിയിലെ സഭ അഭിമാനം കൊള്ളുകയും ചെയ്യട്ടെ. മിശിഹായുടെ സ്നേഹത്തിന്റെ സജീവ സാക്ഷികളായി ജീവിച്ച് നമ്മിലും മറ്റുള്ളവരിലും ദൈവരാജ്യം പരിപുഷ്ടമായി പ്രാപിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, ഞാൻ സ്നാനവ്രതങ്ങൾ നവീകരിക്കുന്ന സമയമാണ്. നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലുക. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങളെ സൃഷ്ടിക്കുകയും അങ്ങയുടെ വത്സല പുത്രനെ ഞങ്ങൾക്ക് രക്ഷകനായി നൽകുകയും മാമോദീസായും തൈരലേപനവും വഴി അങ്ങയുടെ മക്കളായി ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു. എങ്കിലും അങ്ങയുടെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കാതെ ഞങ്ങൾ വഴിതെറ്റി നടന്നു. സ്നേഹസമ്പന്നനായ പിതാവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. മാമോദീസായിലും തൈരലേപനത്തിലും ഞങ്ങൾ ചെയ്ത വാഗ്ദാനം ഞങ്ങളിപ്പോൾ നവീകരിക്കുന്നു. പാപവും പാപമാർഗങ്ങളും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുവേ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൻ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് ുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. മാമോദീസ വഴി ഞങ്ങൾക്ക് പുതിയ ജന്മം നൽകുകയും അങ്ങയോട് ചെയ്ത വാഗ്ദാനം നവീകരിക്കുവാൻ ഇപ്പോൾ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ പ്രതിജ്ഞകൾ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ജ്ഞാനത്താൽ
ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹത്താലും അങ്ങയിലുള്ള പ്രതീക്ഷയാലും ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര. പരസ്പര സ്നേഹത്തിലും ധാരണയിലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായും. വിജ്ഞാപനം. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവ് യേശുവിൽ ചെയ്തിരിക്കുന്നു. സ്വന്തം സഹോദരനെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവൻ കള്ളം പറയുന്നു എന്ന് വിശുദ്ധ യാക്കോബ് എഴുതിയിട്ടുണ്ട്. ക്രിസ്തീയ സ്നേഹം ഒട്ടേറെ പാപങ്ങൾ മായ്ച്ചുകളയുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് സ്നേഹ പറയുന്നത്. ഈ തത്വങ്ങളുടെ വെളിച്ചത്തിൽ ആദ്യ ക്രിസ്ത്യാനികൾ പാലിച്ചു പോന്ന പരസ്നേഹം മറ്റുള്ളവരെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. മാമോദീസായം സ്ഥൈര്യലേപനവും മറ്റും സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമയാചനം ചെയ്ത് ക്രിസ്തീയ സ്നേഹം സുദൃഢമാക്കുവാൻ അവർ പരിശ്രമിച്ചിരുന്നു. അവരെ അനുകരിച്ച് നാമും ഈ അവസരത്തിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ച് യഥാർത്ഥ ക്രിസ്ത്യാനികളാകുവാൻ ശ്രമിക്കുക. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ദയവായി എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ദൈവം തന്ന അനുഗ്രഹത്തിനും സ്നേഹത്തിനും നന്ദി പറയാം. വിചാരം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ ദൈവത്തോടോ നമ്മുടെ സഹോദരങ്ങളോടോ നമ്മോട് തന്നെയോ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നമുക്ക് മാപ്പ് ചോദിക്കാം. ആരെങ്കിലും എവിടെയെങ്കിലും നാം മൂലം കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂലം ആർക്കെങ്കിലും ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. ആരെങ്കിലും എവിടെയെങ്കിലും നമ്മോട് ഇനിയും ക്ഷമിക്കാനുണ്ടെങ്കിൽ ശത്രുത വച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ആത്മാർത്ഥമായി ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അറിവില്ലാതെയോ അറിഞ്ഞുകൊണ്ടോ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആരോടെങ്കിലും നമ്മൾ ക്ഷമിക്കാനുണ്ടെങ്കിൽ യേശുവിൻ്റെ പുതിയ പ്രകാശവും
അവിടുത്തെ പുതിയ ജീവജലവും സ്വീകരിച്ച് നമ്മൾ എല്ലാവരോടും ഈ നിമിഷം ക്ഷമിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുക. സ്നേഹത്തിന്റെ പ്രമാണവുമായി ലോകത്തിലേക്ക് വന്ന കർത്താവേ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് അങ്ങയുടെ ശിഷ്യരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ ദ്രോഹിച്ചവരോട് ഹൃദയപൂർവ്വം ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങൾ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കടങ്ങളെല്ലാം വീട്ടിക്കൊള്ളാമെന്നും കഴിയുന്ന വിധത്തിലെല്ലാം മറ്റുള്ളവരെ സഹായിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പരിശുദ്ധ കുർബാന തുടരുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഭക്തിയോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപയുടെ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകി കളയട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധ കുർബാന എന്ന സ്വർഗീയമായ വലിയ അനുഗ്രഹം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, വിശുദ്ധ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ ദൈവമേ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ തിരുനാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ നിങ്ങളെവിടെയായിരുന്നാലും എളിമയോടെ തീക്ഷ്ണതയോടെ ദൈവത്തിൻ്റെ കൃപയുണ്ടാകുവാൻ പ്രാർത്ഥിക്കുക. നമ്മുടെ മേൽ മാത്രമല്ല ലോകം മുഴുവൻ്റെ മേലും തമ്പുരാൻ്റെ കൃപയുണ്ടാകാൻ, മാരകമായ പകർച്ചവ്യാധിയിൽ നിന്ന് മഹാമാരിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശയുടെ ഒരു പുതിയ ലോകത്തിലേക്ക് നമുക്ക് ഉത്ഥാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സങ്കടപ്പെടുന്നവരെ ഭയപ്പെടുന്നവരെ എല്ലാവരെയും പ്രത്യാശ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇനിയും ദൈവമേ അങ്ങയുടെ ജനങ്ങളെ മരണത്തിലേക്ക് പെട്ടെന്നുള്ള രോഗത്തിലേക്കും മരണത്തിലേക്കും തള്ളിവിടരുതേ എന്ന് എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിൽ നിന്ന് അകന്നായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലുള്ളവരെ, വിവിധ സ്ഥലങ്ങളിൽ ജോലികൾക്കായി ജീവിക്കാനായി പോയവരെ കർത്താവെ ഈ നിമിഷം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഏകാന്തതകളിലും ഒറ്റപ്പെടലും ബുദ്ധിമുട്ടിലും രോഗാവസ്ഥയിലും ശുശ്രൂഷയിലും എല്ലാം അവിടുന്ന് കൂടെയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സന്യസ്തർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അകലങ്ങളിലായിരുന്ന ഈ ബലിയിൽ പങ്കുചേരുന്നവർക്ക് വേണ്ടിയും ലോകമെങ്ങുമുള്ള രോഗബാധിതർക്കു വേണ്ടിയും ആതുര ശുശ്രൂഷ പ്രവർത്തകർക്കു വേണ്ടിയും ഗവൺമെന്റ് അധികാരികൾക്കു വേണ്ടിയും എളിയവനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെയും കുർബാനയിൽ അവിടെ താമസിച്ചു ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായി തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിലെ തുടർസമമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. ഞങ്ങളുടെ കർത്താവേ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ചരിത്രങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും അജ്ഞാതരോട് സമീപിക്കാം. അനുതാപത്തിനുള്ള അനുശരണത്തോടെ അപരാധങ്ങളുടെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരനോട് തന്നെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുജലവിദേശത്തിന്റെ നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടോ ഐക്യത്തോടോ കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യ ജീവിതം കാരണമായി ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിലുൾപ്പെടുത്തരുതേ. ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയെ മഹത്വം. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ ശമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങൾ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പുറത്തേക്കും നിത്യമായ ജീവിതത്തിനും കാരണമാകട്ടെ. ആത്മീയമായി ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന പ്രാർത്ഥന. പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങയെ വിശ്വസിക്കുന്നു, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഈ നിമിഷം ആത്മീയമായി അങ്ങയെ സ്വീകരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും അങ്ങ് ഈ നിമിഷം കടന്നു വരണമേ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നു വന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും ഞങ്ങളെ തള്ളിക്കളയരുത്. അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ, പാപത്തിൻ്റെ ജീവിതം നയിക്കുവാൻ ഒരിക്കലും ഞങ്ങൾക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങ് ഞങ്ങളോട് കൂടെ വസിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളിലും ഞങ്ങളുടെ വാക്കുകളിലും ഞങ്ങളുടെ പ്രവൃത്തികളിലും അങ്ങ് വാസം ചെയ്യണമേ. ആമേൻ.
Oh,
കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. നിത്യപിതാവിന്റെ പ്രകാശമായി മിശിഹായി, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേ നീതിമാന്മാരുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിപത്തുകളിലും നിന്ന് അങ്ങേ കുരിശിന്റെ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കുകയും മനോജ്ഞമായ അങ്ങേ പ്രകാശത്തിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, രണ്ടു മൂന്ന് കാര്യങ്ങൾ അറിയിക്കുവാനുള്ളത്. ആദ്യമായി ഉയർപ്പ് ഞായറിന്റെ ഈസ്റ്ററിന്റെ തിരുക്കർമ്മങ്ങൾ പാതിരാക്കില്ല. നമുക്ക് രാവിലെ 6:30 ഇന്നത്തെ കുർബാനയുടെ സമയത്ത് തന്നെയാണ് നടത്തപ്പെടുക എന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. സാധിക്കുന്ന എല്ലാവരും അതിനകത്ത് പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് സൂചിപ്പിച്ച കാര്യങ്ങൾ എത്രയോ മനോഹരമായിട്ട് പല വീടുകളിലും ചെയ്തു. പെസഹായുടെ ആരാധന ഒരുക്കി പ്രാർത്ഥിച്ചു നടന്നു, അതുപോലെ അപ്പം മുറിച്ചു. ചില കുടുംബങ്ങളിൽ അതീവ സ്നേഹത്തോടുകൂടി പാദങ്ങൾ കഴുകി. കുറച്ചു പേര് അന്നത്തെ കർമ്മങ്ങളെല്ലാം ചെറിയ വീഡിയോ ക്ലിപ്പുകളാക്കി നമ്മുടെ ഗ്രൂപ്പിലിട്ടു. മനോഹരമായിരിക്കുന്നു. അതുപോലെ കുരിശിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രതീകമായി കുരിശും അത് മനോഹരമായി അലങ്കരിച്ച് പല വീടുകളിലും നാട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്ഥാനത്തിൻ്റെ പ്രതീകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഈ സങ്കടങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിക്കും. മറ്റൊരു കാര്യം, ക്വാറന്റൈൻ സമയം, ലോക്ക്ഡൗൺ സമയം കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ അനുസരിക്കണം. 1.5 മണിക്കൂർ ഇടവിട്ട് കൈകൾ കഴുകണം, ചൂടുവെള്ളം കുടിക്കണം, അതുപോലെ സമ്പർക്കങ്ങളൊന്നും അരുത്, റോട്ടിലേക്ക് ഇറങ്ങരുത്, പുറത്തൊന്നും പോകരുത്. അതുപോലെ ഈ 21 ദിവസങ്ങൾ കേരളത്തിൽ അത്ഭുതങ്ങൾ പലതും നടന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിക്രമങ്ങൾ കുറഞ്ഞു, അടിപിടി കേസുകൾ കുറഞ്ഞു, അപകടങ്ങൾ കുറഞ്ഞു, മദ്യപാനം ഒരു പരിധിവരെ ഇല്ലാതെയായി എന്ന് തന്നെ പറയാം. അങ്ങനെ ഒത്തിരിയേറെ നന്മകൾ ഈ ലോക്ക്ഡൗൺ സമയത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് വേണം എന്ന് വിചാരിച്ച പല ദുഷിച്ച ശീലങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ സാധിക്കും എന്നുള്ളതിൻ്റെ വലിയ തെളിവാണിത്.
അപ്പൊ അതുകൊണ്ട് ചീത്തയായ ശീലങ്ങളെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കണമെന്ന് സ്നേഹത്തോടെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ചിന്തയ്ക്കും സ്നേഹത്തോടെയുള്ള പരിഗണനയ്ക്കുമായി ഒരു കാര്യം അവതരിപ്പിക്കട്ടെ. ലോകം മുഴുവൻ ബുദ്ധിമുട്ടുകളിലാണ്. കേരളത്തിൻ്റെയും നമ്മുടെയും സാമ്പത്തിക അവസ്ഥകളൊക്കെ തകർന്നു പോകും. എങ്കിൽ പോലും അടുത്ത് നമ്മളെക്കാൾ ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടാകും, ഉണ്ട്. അവരെ പരിഗണിക്കാതിരിക്കരുത്. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ പോലും ഗവൺമെൻറ്റിനെയോ മറ്റു വ്യക്തികളെയോ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ശേഖരിക്കുന്ന തുക അതിരൂപതയുടെ നിർദ്ദേശമനുസരിച്ച് അതിരൂപതയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനകളിലും അതോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും ഒക്കെ നമുക്ക് സംഭാവന ചെയ്യാൻ സാധിക്കും. ഇല്ലായ്മകളുടെ നടുവിൽ പോലും മറ്റുള്ളവരെ ഓർക്കാനും സഹായിക്കാനും ഈ ഈസ്റ്റർ കാലത്ത് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മുമ്പിലേക്കും പാവങ്ങൾക്കും ഈ രോഗത്തെ മഹാമാരിയെ തുരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിന് വേണ്ടി ഈ അഭ്യർത്ഥന വയ്ക്കുകയാണ്. നമ്മുടെ ദാരിദ്ര്യത്തിലൊരു പങ്ക്, നമ്മുടെ ഇല്ലായ്മകളിലൊരു പങ്ക് സ്നേഹത്തോടെ ഈ മഹാമാരിയെ നിർമാർജനം ചെയ്യാനും നേരിടാനും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ നോമ്പുകാലത്ത് നമ്മൾ മാറ്റിവെച്ചാൽ അത് ഏറ്റവും വലിയ ഒരു സാക്ഷ്യവും തെളിവുമായിരിക്കും നമ്മുടെ നന്മയുടെ, മനുഷ്യത്വത്തിൻ്റെ. അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. ഈ ദിവസങ്ങളിൽ 5 പേര് വെച്ച്, 4 പേര് വെച്ച്, 6 പേര് വെച്ചൊക്കെയാണ് നമ്മുടെ ഈ പരിശുദ്ധ കുർബാന ലൈവായിട്ട് സംപ്രേഷണം ചെയ്തത്. നമുക്ക് അതിന് പൈസ ചെലവൊന്നുമില്ല. നമ്മുടെ ഇടയിലുള്ള വ്യക്തികൾ തന്നെ സഹകരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത്. വലിയ ക്യാമറകളില്ല, ഒരു മൊബൈൽ ഫോണിലാണ് ഇതിപ്പോഴും റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് അയക്കുന്നത്. അതിന് സഹായിച്ചത് ജോംസൺ വട്ടോലിയാണ്. ജോംസന് നന്ദി പറയുന്നു. എല്ലാ ദിവസവും ഗാനങ്ങൾ ആലപിക്കുന്ന ഷിബു വട്ടോലിക്കും അതുപോലെ റോമി പടിഞ്ഞാറ് വീട്ടിലും കപ്പ്യാരി ജോണി ചേട്ടനും മറ്റ് സഹായികൾക്കും എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രത്യാശയോടെ ആയിരിക്കാം ദൈവം നമ്മെ രക്ഷിക്കും, ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മോചനം നൽകും. ഈശോ മിസിഹായിക്കും സ്തുതിയായിരിക്കട്ടെ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.